ധനലക്ഷ്മി ബാങ്കിൻ്റെ എ ടി എം കൗണ്ടറിൽ എത്തിയ ശേഷം നിങ്ങളുടെ എ ടി എം കാർഡ് ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ കറക്റ്റായിട്ട് എ ടി എം മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓപ്പൺ ആയിട്ട് ലഭിക്കുന്ന ഈ ഒരു സ്ക്രീനിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഷ തിരഞ്ഞെടുക്കുക. ഞാനിവിടെ ഇംഗ്ലീഷ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് കണ്ടിന്യൂ എന്നുള്ളതിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായതുകൊണ്ട് പിൻവലിക്കാനായതുകൊണ്ട് വിഡ്രോവൽ എന്ന് കാണുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ആയിട്ട് ലഭിക്കുന്ന ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ടൈപ്പ് തിരഞ്ഞെടുക്കുക. എൻ്റേത് സേവിങ്സ് ആയതുകൊണ്ട് ഞാൻ സേവിങ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് എത്രയാണോ എമൗണ്ട് പിൻവലിക്കേണ്ടത് എന്ന് ടൈപ്പ് ചെയ്യാനുള്ള ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അത് കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് എത്രയാണോ നിങ്ങൾക്ക് പിൻവലിക്കേണ്ടത് എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ 3500 രൂപയാണ് ഇപ്പോൾ പിൻവലിക്കുന്നത്. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഓക്കെ എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആയിട്ട് കാണിക്കുകയും ഉടനെ തന്നെ നമ്മുടെ ആ ഒരു എമൗണ്ട് എ ടി എം മെഷീനിൽ നിന്നും പുറത്തേക്ക് വരികയും ചെയ്യും. ആ ഒരു എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എ ടി എം കാർഡ് എ ടി എം മെഷീനിൽ നിന്നും നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.